ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ ബി എസ് സി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഫാം വർക്കർ എക്സാമിനേഷൻ ടെൻത്ത് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വെച്ച് ഡിസ്കസ് ചെയ്യുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ മഹാരാഷ്ട്ര ബംഗാളിൽ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ആനന്ദമഠം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിലും ഇട്ടെങ്കിലും ജാലിയൻ വാലാഭാഗ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ജാലിയൻ വാലാഭാഗ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാൾ ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ശരിയായ ജോഡികൾ ആമുഖം ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ദൃഢവും അയവുള്ളതുമായ ഭരണഘടന നിയമനിർമ്മാണ സഭകൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഓപ്ഷൻ ബി പാർലമെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണിത് പ്ലേറ്റോ താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തുമുണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ശരിയായ ജോഡികൾ അയ്യങ്കാളി കല്ലുമാല സമരം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ വൈകുണ്ടസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് തിരുവിതാംകൂർ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നയിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ് പതിനെട്ടാമത് ലോകസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്നത് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് ധർമ്മേന്ദ്ര പ്രധാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ സി മൂന്ന് മാത്രം ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചൈനയുമായി അതിർത്തിത്തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് ജവഹർലാൽ നെഹ്റുവും ചൌഹൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത് താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ നിലവിൽ വന്നു ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു ചാന്ദ്രയാൻ ദൗത്യം ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഐ എസ് ആർഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ചാന്ദ്രയാൻ ദൗത്യം രണ്ടായിരത്തി എട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ചെയ്ത് ഓപ്ഷൻ ഡി നാല് ബൊക്കാറോ ഫ്രാൻസ് ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ശരിയായ ജോഡികൾ ഫിലായി സോവിയറ്റ് യൂണിയൻ റൂർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൺ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ശരിയായ പ്രസ്താവനകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് പദ്ധതിയുടെ കാലയളവ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹരോഡ ഡോമർ മാതൃക എന്നറിയപ്പെട്ടു ആ വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഈ വാക്കുകൾ ആരുടേതാണ് ജവഹർലാൽ നെഹ്റു നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബറി ചാന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മല മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് പത്കായി ബൂം മീസോ കുന്നുകൾ ഗാരോ സി കുന്നുകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി രണ്ടും നാലും ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് റാൻ ഓഫ് മുതൽ കന്യാകുമാരി വരെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനകൾ ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം പത്താണ് താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി മൂന്നും നാലും പാരീപ് ഹാൽദിയ ഇതിന്റെ കോഡ് ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭ്ര കൃഷ്ണ കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ ബി ചിയപ്പാറ പത്തനംതിട്ട ചിയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ് ശരിയായവ വാഴച്ചാൽ തൃശൂർ പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ വേമ്പനാട്ടുകായി പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ശരിയായ പ്രസ്താവനകൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടൻ ചോളയാണ് പിന്നെ ഉണ്ടല്ലോ ഈ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ആണെന്ന് ഓർത്തു ഓർത്തുവെക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു കോഡാ കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കോഡെന്ന് പറയുന്നത് കോഡൊന്നുമല്ല ഈ ജൈവ ജൈ എന്നല്ലേ പറയുന്നത് ജൈ സൈ ജൈവം സൈലന്റ് വാലി ജൈ സൈ ഓർത്ത് വെക്കുക ആ രണ്ട് പുള്ളിക്കെട്ടുണ്ടല്ലോ പുള്ളിക്കെട്ട് പോലത്തെ ആ സിമ്പിൾ ഉണ്ടല്ലോ ജയ്ക്കാത്ത് അതുപോലെ സൈലന്റ് വാലിക്കകത്തും എന്താ ആ രണ്ട് പുള്ളിക്കെട്ട് പോലത്തെ ഒരു സംഭവമല്ലേ അത് വെച്ചിട്ട് ജൈ സൈ ജൈ സൈ എന്ന് നിങ്ങൾക്ക് വേറെ കോഡുകളോ ഫ്ലൂവോ വല്ലോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമെന്റ് ചെയ്യണേ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടും നാലും തെറ്റായ പ്രസ്താവനകൾ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി അറുന്നൂറ്റി എൺപത് മെഗാവാട്ട് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിതമായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ ഒന്നു മാത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഏഴര മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട് എന്നാണ് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് കെ ടി ഇർഫാൻ സിനി ജോർജ് അഞ്ജു ബോബി ജോർജ് ഇവരാണ് കേരള അത്ലറ്റുകൾ ജിമ്മി ജോർജ് ഒരു വോളിബോൾ പ്ലെയർ ആണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി രണ്ടും മൂന്നും മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി മത്സ്യഫെഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് ശരിയായ പ്രസ്താവനകൾ മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് പെരിയാർ താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് പത്തനംതിട്ട കടൽ കടൽത്തീരമില്ലാത്ത അഞ്ച് ജില്ലകളാണ് കേരളത്തിലുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് പാലക്കാട് അത് ഓർത്ത് വെക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം ഇടുക്കിയിലും വയനാട്ടിലും കടൽ തീരം ഇല്ല അതൊരു മലപ്രദേശം ആയതുകൊണ്ട് അവിടെ കടൽത്തീരം ഇല്ലെന്നെല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ പിന്നെ ഒരെണ്ണം ഉള്ളത് പാലക്കാട് അത് നിങ്ങൾ ഓർത്ത് തന്നെ വെക്കുക കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറയുന്ന രണ്ട് ജില്ലകളാണ് പത്തനംതിട്ടയും കോട്ടയം ഇത് രണ്ടും അടുത്തടുത്ത ജില്ലകളുമാണ് പത്തനംതിട്ടയിൽ ഇട്ടായുണ്ട് കോട്ടയത്തിൽ ഇട്ടായുണ്ട് അപ്പൊ ഇത്ത ഉള്ള രണ്ട് ജില്ലകളിൽ കടൽ തീരം ഇല്ല പിന്നെ ഉള്ളത് പാലക്കാട് പിന്നെ എന്താ മലമ്പ്രദേശങ്ങളായ ഇടുക്കി വയനാട് അങ്ങനെ അഞ്ച് ജില്ലകളിൽ കടൽ തീരം ഇല്ല ബാക്കിയുള്ള ഒൻപത് ജില്ലകളിലും കടൽ തീരം ഉണ്ട് താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാത മൂന്ന് ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി എസ് കെ വസന്തൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക് താലോലം പദ്ധതി വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരാണ് ഗോത്രസാരഥി പദ്ധതി എന്ന് വെച്ചാൽ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനത്തിൽ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി പദ്ധതി ഇതിൻ്റെ പുതിയ പേരാണ് വിദ്യാവാഹിനി വിദ്യാകിരൺ പദ്ധതി എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ അതായത് വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം സർദാർ പട്ടേൽ വി പി മേനോൻ താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിവിള ഏതാണ് നെല്ല് ഖാരി വിളട് റാബി വിളട് കോഡിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത് അറബിക്ക ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് നൂറ്റി ഏഴ് സൂര്യനെക്കുറിച്ച് പഠിക്കാനായുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് ആദിത്യ എൽവൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു ചെവി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ ബി ഒന്നും നാലും ശരി ശരിയായ പ്രസ്താവനകൾ വിറ്റാമിൻ എയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്ത ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത് പൊക്കാളി കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പീച്ചി ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും ആര് ഉൽപാദകർ പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര് അരുൺ അലോഷ്യസ് ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത് ബാർക്ക് ബി എ ആർ സി താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ ഒന്നും നാലും താപത്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂള് താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ ഡി ബലം പാസ്കൽ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ശരിയായ ജോഡികൾ പവർ വാട്ട് ഊർജം ജൂള് പ്രവൃത്തി ജൂള് അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ് പോളിത്തീൻ നൈലോൺ പി വി സി കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും ദീർഘദൃഷ്ടി വെള്ളെഴുത്ത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺ കേവ് ലെൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര് ടൊവിനോ തോമസ് മുപ്പത്തി ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ശരിയായ പ്രസ്താവന ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് കോളറ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ചിക്കൻകുനിയ ഷ്പദങ്ങൾ പരത്തുന്ന രോഗമാണ് അനോഫിലസ് പെൺകൊതുകുകൾ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത് മലംബനി ശരിയായ ജോഡി ഏത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ശരിയായ ജോഡി ക്ഷയം ബി സി ജി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏത് ഇരുമ്പ് പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഹിമോഫീലിയ ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ പക്ഷാഘാതം പ്രമേഹം പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാല് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ് വില് അംബാസിഡർ മോഹൻലാലാണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് ആദരം പദ്ധതി എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആദരം മിഷൻ താലോലം പദ്ധതി ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഞാൻ ഞാനൊന്ന് വേറൊരു കൊസ്റ്റിൻ വേറൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല സ്നേഹപൂർവ്വം പദ്ധതി എന്ന് വെച്ചാൽ മാതാപിതാക്കൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്വഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുവീട്ടിലോ താമസിച്ച് പഠിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാൽ വാഹക ജീവി ഏത് വവ്വാൽ ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് വൈറസ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് അലോപ്പതി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്ന ചികിത്സാരീതികളാണ് ആയുർവേദം ഹോമിയോപ്പതി യുനാനി താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഉഷസ് പദ്ധതി എന്ന് വെച്ചാൽ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ജീവനി പദ്ധതി എന്ന് വെച്ചാൽ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനി മിഠായി പദ്ധതി എന്ന് വെച്ചാൽ ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് ആ ലീപ്പ് പദ്ധതി എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് ആരോഗ്യകിരണം വെച്ചാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം ആശ്വാസകിരണം എന്ന് വെച്ചാൽ ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്ന അവർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം ശൈശവ വിഭാഗം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക് ഉജ്ജ്വല പദ്ധതി എന്ന് വെച്ചാൽ മനുഷ്യക്കടത്തിനും ചൂഷണത്തിനും വിധേയരായ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഉജ്ജ്വല ആശ്വാസനിധി എന്ന് വെച്ചാൽ ലൈംഗിക അതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ നിഷ്ഠൂര കുറ്റകൃത്യങ്ങൾ എന്നിവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തിര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി നിധി പദ്ധതി എന്ന് വെച്ചാൽ അതിക്രമങ്ങളിൽ പെടുന്ന കുട്ടികൾക്കും വനിതകൾക്കും പരാതി സമർപ്പിക്കുവാനുള്ള സംവിധാനമാണ് രക്ഷാദൂത് വനിതാ ശിശുവികസന വകുപ്പും തപാൽ വകുപ്പുമായി ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് മോഹൻലാൽ ഇനിയുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അത് ചെയ്തിട്ടില്ല അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്